Assalamualaikum, welcome to my YouTube channel Fun with Mimmus. In this video, types of parents in PTA meeting about the last one, teachers in teachers, types of teachers in PTA meeting about the item on the video. രാഹുൽ എങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കാറുണ്ടോ? ഞാൻ ഇവന്റെ ക്ലാസ് ടീച്ചറാണ്, ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ടേം എക്സാമിന് രാഹുലിന് എ ഗ്രേഡായിരുന്നു മാർക്ക്. എന്നാൽ ഈ എക്സാമിന് അവൾക്ക് സി ഗ്രേഡാണ് ഉള്ളത്. ഇനി അടുത്ത എക്സാമിന് എനിക്ക് തോന്നുന്നത് ഇ ഗ്രേഡ് വാങ്ങുമെന്നാണ്. ഇവന്റെ ഈ പോക്ക് കാണുമ്പോൾ ഇവന്റെ ഈ എക്സാമിന് മാർക്ക് കുറയുന്ന കാരണം ഇവന്റെ കൂട്ടുകെട്ടാണ്. ഈ ക്ലാസ്സിലെ എല്ലാ ഉറുമ്പന്മാരുമാണ് ഇവന്റെ കൂട്ടുകെട്ട്. ഞാൻ ഇവനോട് കുറേ തവണ എന്റെ തൊണ്ട പൊട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടുകെട്ട് നീ ഒഴിവാക്കി, നീ പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവന് ഒഴിവാക്കില്ല. ഇനി നിങ്ങൾ പറയേണ്ടത് ഇവന്റെ കൂട്ടുകെട്ടിനെ ഒന്ന് ഒഴിവാക്കാനാണ്. അപ്പൊ നിങ്ങളുടെ മോനിക്ക് നല്ല പഠിക്കാൻ നല്ല ഉന്മേഷം കിട്ടി. ഇപ്പൊ നോക്ക്, സി ഗ്രേഡ് അല്ല വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. കഴിഞ്ഞ എക്സാമിന് ഇവിടെ പി ടി എ മീറ്റിങ്ങിന് വന്നപ്പോ അമ്മയോട് ഞാൻ നല്ല അഭിപ്രായമായിരുന്നു രാഹുലിനോട് പറഞ്ഞത്, രാഹുലിനെ പറ്റി പറഞ്ഞത്. എന്നാൽ ഇത്തവണ വന്നപ്പോ കണ്ടോ, അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? രാഹുൽ രാഹുൽ, നീ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്? രാഹുൽ, ഇനി കൂട്ടുകെട്ടിനൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒപ്പിട്ടണോ? പോവാണ്, ഒപ്പിട്ടണോ? ദാ അവിടെ ബുക്ക് ഉണ്ട്, ഒപ്പിടണം. ആ ശരി ശരി. ആ രാഹുലിന്റെ അമ്മയാണല്ലേ ഇരിക്കെ, മകനെ പറ്റി ഒത്തിരി പറയാനുണ്ട്. ഓ പാവ ഇരിക്കണത് കണ്ടില്ലേ? മാച്ചിന് എത്രയാ മാർക്ക്? അല്ലെ ഇപ്പം പറയല്ലേ, ഞാൻ പറയാം. വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോനി പഠിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? 50-ൽ 15 മാർക്ക് ഉണ്ടല്ലോ മോനിക്ക്, കഷ്ടി ജയിച്ച് ജയിച്ചു. ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ പറയും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാന്. അപ്പൊ ഒരു സംശയം ഇല്ല, ഇനി അവനിനി ഒന്നും പഠിക്കാനില്ല. എന്റെ ഇതുവരെ ഇവന് സംശയമായിട്ട് വന്നിട്ടില്ല. അവനെല്ലാം അറിയാം. ഇനി അവനൊരു എക്സാം എഴുതിയാ മതി. കണ്ടില്ലേ മാർക്ക്, തിളക്കും വിജയമല്ലേ. ഈ നിലയിലെത്താനാണ് നിന്നൊക്കെ ഞാൻ തൊണ്ട പൊട്ടിച്ച് പഠിപ്പിച്ചിരുന്നത്. എന്റെ ശബ്ദം ഒരൊറ്റ ഒന്നും പഠിക്കത്തില്ല. 3-4 ഗേൾസ് ഉണ്ട് പഠിക്കുന്നത് കുറച്ചെങ്കിലും. എന്നാ ശരി, ഓക്കെ. ആ രാഹുലിന്റെ അമ്മയാണല്ലേ ഇരിക്ക്. 4-ാം ക്ലാസ്സിൽ എത്തിയിട്ടും മോന് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതാൻ അറിയില്ലല്ലോ, അതെന്തുകൊണ്ടാ? അത് പിന്നെ ഈ ക്ലാസ്സിൽ ആർക്കും അറിയില്ലല്ലോ ടീച്ചറേ. ആർക്കും അറിയാത്ത എന്തുകൊണ്ടാ? ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ. അത് പിന്നെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പഠിക്കാത്തത് എന്റെ തെറ്റാണോ? എല്ലാവർക്കും ഇതന്നെ കംപ്ലൈന്റ് ടീച്ചറെ പറ്റിട്ട്. ഞാൻ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളാണ് പഠിക്കാത്തത്. ടീച്ചറിന്റെ മോനെ നീളം കൂടുതലാവെന്ന് പറഞ്ഞിട്ട് എന്തിനാ ബാക്കിൽ ഇരുത്തുന്നത്? അതാ അവനക്ക് ഒന്നും മനസ്സിലാവാത്തത്. അത് പിന്നെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ബോർഡ് കാണണ്ടേ, അതുകൊണ്ടാ ബാക്കിൽ ഇരുത്തിയത്. അതിനൊന്നും ഇങ്ങനെ പ്രശ്നമാക്കേണ്ട കാര്യമില്ലേ. ബാക്കിൽ ഇരുത്തത് കൊണ്ട് തന്നെ ടീച്ചറേ. അതുകൊണ്ടൊന്നും അല്ല പഠിക്കാത്തത്, അവൻ അന്നേ പഠിക്കാത്ത ഒരു കുട്ടി തന്നെയാ. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമാത്രല്ല, മലയാളം പിരീഡ് ഇവർക്ക് സ്പോർട്സിനും ഡാൻസിനും പോവാനുള്ള ഒരു പിരീഡാ. കുട്ടികളെ വിചാരിച്ച് ഞാൻ വിടുന്നതാ, ഇനി ഞാൻ വിടില്ല. എല്ലാത്തിന്റെയും മാർക്ക് കണ്ടില്ലേ, മലയാളത്തിന് കുറവ്. എന്നാ ശരി ടീച്ചറേ, പോട്ടെ. ആ എന്നാ ശരി, അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ നോക്കിക്കോളാം. പേരൻ്റാണല്ലേ.
എന്തൊക്കെയാ രാഹുലേ? അല്ല രാഹുൽ എന്ത് ഇന്നലെ ആബ്സെന്റ് ആയി പോയേ? ഓ പനിയാണോ? കാണിച്ചിനോ? രാഹുലിന് ഇവിഎസിന്റെ ടീച്ചറാണ്. ഇവിഎസിന് മാർക്ക് ബി ഗ്രേഡ് ഉണ്ട്. സി ഗ്രേഡ് ഒക്കെ കിട്ടുന്നതാണ്. ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചോണ്ടാണ് രാഹുലിനൊക്കെ ബി ഗ്രേഡ് കിട്ടിയത്. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. കിട്ടുന്നപ്പം ഒരു ഇതന്നെയാണ്. ചില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിപ്പിച്ച കുട്ടികൾക്കൊന്നും കിട്ടാറില്ല. അപ്പം കുട്ടി നല്ല കുട്ടിയാണ് രാഹുല്. രാഹുലിനെ പറ്റി പറയാനുള്ളൂ. ട്യൂഷന് പോവാറുണ്ടോ? ട്യൂഷന് പോവാനൊന്നും അത്ര വലിയ കാര്യമൊന്നും ഇല്ല. ഞാനിവിടെ നിന്ന് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ട്യൂഷൻ ടീച്ചേഴ്സ് ഒന്നും കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ ഫോൺ നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ട്. രാഹുലിന് തന്നിട്ടില്ലേ? ഇന്നലെ അല്ല അല്ലേ? മിന്നാന്നായിരുന്നു. അപ്പായിരുന്നു ആ തന്നിട്ടുണ്ടായിരുന്നു അന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം എപ്പം വേണമെങ്കിൽ വിളിക്കാം. എന്നെ ബിസി എന്ന് ഒരിക്കലും കരുതണ്ട. ഓക്കെ, എന്നാ ശരി. ഇപ്പൊ കാണാം. ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ടില്ലേ? ആ ഓക്കെ. പിന്നെ രാഹുൽ, നിനക്ക് മറ്റു വിഷയത്തിലൊക്കെ എങ്ങനെ മാർക്കുണ്ട്? ഓ അതൊക്കെ മതി. നല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. കൂടി ശ്രദ്ധിച്ചാലേ എ ഗ്രേഡിൽ എത്താം. ഓക്കെ രാഹുലെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ ടുഡേ. രാഹുലിന്റെ അമ്മയാണല്ലേ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ചോദിക്കും. വാ.